ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡിസ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ് നമ്മള് പണ്ട് ഒരു അവസരം നമ്മള് ഈ വീടൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ഒരു അടിപൊളി വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ പണിതിരുന്നില്ല. നമ്മളിങ്ങനെ വെള്ളത്തേക്ക് ഇങ്ങനെ ആ വീടിന്റെ മേലെ ഇങ്ങനെ ഒഴുകി വന്ന് നേരെ നമ്മുടെ പൂളിലോട്ട് നമ്മൾ വീഴായിരുന്നു. ഒരു അടിപൊളി സംഭവമായിരുന്നു. നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഷിൻചാന്റെ പിഞ്ചാന്റെ സ്കൂളിലത്തെ കുറെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു കൊണ്ടുവന്നായിരുന്നു. നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പൊ ഇതാണ് വീഡിയോ. ഞാൻ അവസാനം എന്ത് ചെയ്യാ, കാർഡ് കൊടുത്തേക്കാം ഗൈസ്. അതൊരു കിടിലും വീഡിയോ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്, വീട് പണിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്ത്, അത് അങ്ങോട്ട് പൊളിച്ച് ആ വാട്ടർ സ്ലൈഡർ അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞ് നമ്മള് പിന്നെ വെക്കാന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഇന്ന് എന്ത് ചെയ്യാൻ പോകണം അറിയാം, ഏറ്റവും മേലെ നമ്മുടെ വീടിന്റെ ഏറ്റവും ടോപ്പ് ഉണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് വാട്ടർ സ്ലൈഡും കാര്യങ്ങളും വെച്ചിട്ട് നേരെ. മറ്റേത് നമ്മള് പണ്ടത്തത് ഭയങ്കര ചെറുതായിരുന്നു, നമ്മൾ പെട്ടെന്ന് നിലത്തോട്ട് വീഴുന്നത്. ഇതോ നമ്മൾ നേരെ മേലെ നിന്ന് ഇങ്ങനെ ഒഴുകി നേരെ വെള്ളത്തിലോട്ട്. സംഭവം അടിപൊളിയല്ലേ. നമ്മളെ ചിഞ്ചാനും മിഞ്ചാനും നമ്മൾ കുറെ ദിവസമായി ഒരു ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി അതാണ്. അതുമാതിരി തന്നെ എല്ലാവരും നമ്മൾ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, നമ്മള് ഫ്രാങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സൂവിന്റെ പണി എന്തായെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു എല്ലാവരും. അപ്പൊ ഇന്ന് നമ്മള് നേരെ നമ്മുടെ സൂ പണി നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മുടെ സൂവിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എവിടെയാണ്. അപ്പൊ ഓൾമോസ്റ്റ് കുറച്ച് പണിയും കൂടിയും ഉള്ളൂ, കുറച്ച് പണി നമ്മൾ ഫിനിഷ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ സൂവിന്റെ അവിടേക്ക് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഡ്യൂക്ക് കാണിക്കണേ. നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും സ്കൂളിൽ പോയേക്കാട്ടാ. അപ്പൊ അവര് വന്നിരുമ്പോ വേണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ. നമുക്ക് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, ആ കാണുന്ന ബിൽഡിംഗിന്റെ മേലാണ് മറ്റേ നമ്മുടെ ടീംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. വാട്ടർ സ്ലൈഡ് സിറ്റിയിൽ ഫസ്റ്റ് വാട്ടർ സ്ലൈഡ് വന്നത് ആ VIP ടവറിന്റെ മേലാണ്. ഓക്കെ, അവിടെയാണ് ഫസ്റ്റ് വന്നത്. പിന്നെ വീടില് നമ്മളെ വീട്ടിലാണ് ഫസ്റ്റ് വന്നത്. ഓക്കെ, അത് ബിൽഡിംഗിന്റെ മേലല്ലേ വന്നത്. അതൊരു അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സൂവിന്റെ സ്ഥലത്തോട്ട് പോവാം. സൂവിന്റെ സ്ഥലം വരുന്നത് നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് സൂ വരുന്നത്. ഒരു കൊക്കയിലൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ പണിതേക്കുന്നത്. സൂവിന്റെ പാർട്ട് 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അവസാനം കാണാം. നമ്മൾ അതിൽ എവിടം വരെ പണിത് വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വീഡിയോ ഞാൻ അവസാനം കാർഡ് കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്പർ പ്ലേറ്റിന്റെ പേര് മാധവ്. നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നു. അപ്പൊ മാധവ് എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, മിസ്റ്റീരിയസ് ബോക്സ് അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട് മൈക്കിൾ ഇവരൊക്കെ വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്യാം, ചിഞ്ചാനെ മിഞ്ചാനെ മൈക്കിളിനൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ദിവസം മിസ്റ്റീരിയസ് ബോക്സ് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. എന്തായാലും നമ്മുടെ സിറ്റിയിൽ എന്തായാലും അങ്ങനെ ഒരു മജീഷ്യൻ നമ്മളെ ഇടക്ക് വരാറുണ്ട് നമ്മുടെ ബീച്ചില്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആ പുള്ളിക്കാരൻ എന്തായാലും വരുമ്പോ നമുക്ക് എന്തായാലും ഒരു ദിവസം മജീഷ്യൻ ബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേരും ഇതുമാതിരി നമ്പർ പ്ലേറ്റ് വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്, ഒരു 2 miles കൂടി ഉള്ള ഒരു കൊക്കയിലായിട്ടാണ് നമ്മൾ പണിതേക്കുന്നത് കേട്ടോ. അത് നമ്മുടെ സൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ സൂവിന്റെ സംഭവങ്ങൾ സ്ഥലത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. കുറെ മീൻസ് 2 പോയിട്ടുള്ളൂ. ഒരെണ്ണം നമ്മുടെ ഓഷ്യൻ ഹൈവേയിലും അതുമാതിരി ഒരെണ്ണം നമ്മുടെ സാൻഡിയിലും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ രണ്ടും ഒരു അടിപൊളി വീഡിയോ തന്നെ കേട്ടോ. നമ്മളെന്തായാലും നമ്മുടെ വെബ് സീരീസിൽ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പ്ലേ ലിസ്റ്റ് കൊടുത്തേക്കാം. നമ്മുടെ ചാനൽ എടുത്തിട്ട് പ്ലേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളും കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട്. ഷിൻചാനും പിഞ്ചാനും നമ്മുടെ സൂവിന്റെ കാര്യം അറിയത്തൊന്നുമില്ല കേട്ടോ. അത് മാത്രം തന്നെ നമ്മുടെ സൂവിൽ പേരൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഒരു ദിവസം നല്ല പേരും കാര്യങ്ങളൊക്കെ ഇടും. ഓക്കെ, ഇതാ കാണുന്നതാണ് നമ്മുടെ സൂ. കണ്ടില്ലേ, കുറച്ച് പണി കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് സംഭവം ഫുള്ളായിട്ട് കാണിച്ചതാട്ടോ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് ഗൈസ്. ഇതാരും കാണത്തില്ല. നമ്മൾ എന്തായാലും ഇവിടെ ഒരു സംഭവം കൊടുക്കണം, ബോർഡ്, പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കൊടുക്കണം. ഇതൊക്കെ ഫ്രാങ്കിൾ സ്വന്തമായിട്ട് പണിതാട്ടാ. മൊത്തം സ്വന്തമായിട്ടാണ് ഫ്രാങ്കിൾ പണിതത് ഇത് മൊത്തം. അപ്പൊ വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കൊണ്ടുവരണം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, പാർക്കിംഗ് അപ്പൊ ഓൾമോസ്റ്റ് സെറ്റ്. ഇനി നിങ്ങളുടെ സൂ ആണ് കാണേണ്ടത്. ആനിമൽസിനും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ കുറെ ആനിമൽസിനെ മേടിച്ചായിരുന്നു ഒരു എപ്പിസോഡിൽ. ഓക്കെ, ഞാനിപ്പോ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രൻസ്, ഇതാണ് നമ്മുടെ എക്സിറ്റ്. നമ്മൾ നേരെ ഇങ്ങനെ പോയി നമ്മൾ ഇവിടം വരെ, അതായത് ഈ കാണുന്ന 2 ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഇവിടം വരെ നമ്മൾ പണിതിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ എപ്പിസോഡ് അതായത് പാർട്ട് 2 ഇവിടം വരെ പണിതിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പണിതായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ റൈറ്റ് പോകുമ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഇവിടെ ഫുള്ള് ആനിമൽസിന്റെ റൂമും കാര്യങ്ങളായിരിക്കും വരാം. ഇവിടെ ഒക്കെ പണിയാണ് കണ്ട നിലത്ത് കൊക്കെയാണ്. വീട് കഴിഞ്ഞാൽ ചത്തു പോകും നിലത്ത്. പിന്നെ അപ്പുറത്താണ് ഗൈസ് കാണേണ്ടത്. ഗൈസ് കണ്ടില്ല, അപ്പുറത്ത് കണ്ടില്ലേ, നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു ജനറേറ്റർ വെച്ച്, പിന്നെ മറ്റേ വെള്ളവും തീറ്റയും വെക്ക കൊടുക്കാനായിട്ട് ഒരു വണ്ടി നമ്മൾ മേടിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഓരോരോ നമ്മൾ വഴികൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഗേറ്റും കാര്യങ്ങളും മാത്രം വെച്ചിട്ടില്ല, കാരണം നമ്മൾ ചാടി കടക്കണം. കാരണം ഗേറ്റ് വെച്ചതിനെ ശരിയാവത്തില്ല. കണ്ടില്ലേ, ഇത് അതിനുള്ള പുല്ലും കാര്യങ്ങളും വൈക്കോലില്ലേ, അത് കഴിക്കാൻ, അതിന് കഴിക്കാനുള്ള ഫുഡ്, വെള്ളം. പിന്നെ അതുമാതിരി രാത്രി ആകുമ്പോ ലൈറ്റ് കണ്ട, ലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി ചെടികളൊക്കെ, ചെടികൾ തിന്നത്തില്ല എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, 2 സൈഡുണ്ട് ഫുഡ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ ഒരു ലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. രാത്രി നമ്മൾ 24 hours
ആണല്ലോ നമ്മുടെ സൂ, അത് കാരണം അതുമാതിരി തന്നെ സെയിം സാധനം തന്നെ ഈ പുറത്തും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ലെഫ്റ്റിലുണ്ട് റൈറ്റിലുണ്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ തല്ലു കൊടുത്തില്ല, കുറെ മൃഗങ്ങൾ ഉണ്ടായാലും കുറെ സ്ഥാനത്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ എത്ര റൂം വെച്ച്? 1, 2, 3, 4 റൂമും ഫ്രണ്ടിൽ തന്നെ. അതുമാതിരി തന്നെ അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്. ഈ നമ്മളെ എയർപോർട്ടിലൊക്കെ ഉള്ള സാധനമല്ലേ, വലിയൊരു ലൈറ്റ്, ഈ ഒരു ലൈറ്റ് ഉണ്ടാകും മൊത്തം കാണാം. ഓക്കെ, വലിയൊരു ലൈറ്റ് നമ്മൾ ഇങ്ങോട്ട് നോ എൻട്രൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സി സി ടി വി ഉണ്ട്. നമ്മുടെ ഈ സൂവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ സി സി ടി വി ആണ്. ഓക്കെ, നമ്മൾ അവിടെ ഒരു സി സി ടി വി ഉണ്ട്, പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു സി സി ടി വി ഉണ്ട്, ഫുൾ സി സി ടി വി ആണ് നമ്മുടെ. കണ്ടില്ലേ, ഇവിടെ ഒക്കെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ശപ്പം ഇതിന്റെ രാത്രി വേഴ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇതെന്ന് വരുന്നത് വൈൽഡ് അനിമൽസ്, കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിന്റെ സ്ഥലമാണിത്. വലിയ ആനിമൽസ് ഇല്ല അത്, ഇത് ഇച്ചിരി കണ്ട മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ക്ലൈമറ്റും, അതായത് ചൂടും കാര്യങ്ങളും തട്ടാതെ പാടില്ല ചില ആനിമൽസിന്. അപ്പൊ നമ്മൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്, അതിനും വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. 1, 2, 3 എന്നാണ് ഇപ്പൊ നമ്മൾ സെറ്റ് ആക്കിയേക്കുന്നത്. അതുമാതിരി നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് വരുണ്ടാ, ഇവിടൊക്കെ വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായി കഴിഞ്ഞാല് ഒരു വിഷയം സൂ ആയി മാറും. നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സൂ വേറെ ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ നമ്മൾ ഒരു റെസ്റ്റോറന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് കൊച്ചു പിള്ളേര് വരുമ്പോ ഐസ്ക്രീം കണ്ട, നമ്മള് മറ്റേ ഫ്രിഡ്ജും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് കുറെ ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറി, പിന്നെ റോസ്, ചോക്ലേറ്റ്, വാനില, ബട്ടർ സ്കോച്ച്, പിസ, പൈനാപ്പിൾ, വാനില, അങ്ങനെ കുറെ സംഭവങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ കോള, മിറിൻഡ, മൗണ്ടൻ ഡ്യൂ, ഫിസ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പറത്ത് നമുക്ക് ഈ ചെടി മാറ്റിയിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളൊരു ടേബിൾ ഫാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് അടിയില്ല ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാനായിട്ട് ഇവിടെ വെളിച്ചൊക്കെ, അതായത് നമ്മൾ വെയിലടിക്കാണ്ടിരിക്കാൻ കോടൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ അതിന്റെ അപ്പുറത്ത് ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ വേസ്റ്റ് ബിന്, ഇപ്പുറത്താണ് വലിയ ഫുഡ് കോർട്ട് വന്നേക്കുന്നത്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ആകുമ്പോൾ നമുക്ക് ഫാമിലി ഒക്കെ ഇരുന്ന് ഇരിക്കാം. കണ്ട ഇവിടെ മറ്റേ ഡോണറ്റും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥലം. ഓക്കെ, കാണിച്ചു തരാവേ ഒരു മിനിറ്റ്. കണ്ട ഇവിടെ മറ്റേ ഡോണറ്റും കാര്യങ്ങളൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം. കണ്ട സംഭവം അടിപൊളിയല്ലേ, പ്രാങ്കിൽ ഞാൻ ഇടക്കൊക്കെ വന്ന് ഇവിടെ നിന്ന് കുക്ക് ചെയ്യും. കണ്ടില്ലേ സാധനം ഇരിക്കുന്ന നോക്കി, നമ്മുടെ പാറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതിനുള്ളിൽ ഫുൾ കാർഡ്ബോർഡ് ഇടാം, കിടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ അത് മതി തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട് നമ്മുടെ വലിയൊരു എയർപോർട്ടിലൊക്കെ ഉള്ള ലൈറ്റ്. ഇവിടെ വടാപ്പ് പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാവേ. കണ്ടില്ലേ മോനെ സെറ്റ് അല്ലേ, ആളിയ ഐസ് കണ്ട ഫുള്ള്. അതുമാതിരി തന്നെ ഇവിടെ ഒരു എടിഎം മെഷീൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പൈസ എടുക്കേണ്ടവർക്ക് നേരെ ഇങ്ങനെ വന്നൊരു പൈസ എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. കണ്ടില്ലേ, ഓക്കെ സെറ്റ്. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ ഒരു ഫുഡ് ഉണ്ടാക്കണത്, ഇവിടെ ഇത് നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാം, മറ്റേത് ഷോപ്പ് കീപ്പർ ഉണ്ടാക്കി കൊടുക്കും. കണ്ട അത് ഇവിടെ നിന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ ചിക്കൻ പുറത്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് ചൂടാക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായ ചൂടാക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചൂടാക്കാം. പിന്നെ ഇപ്പൊ അവിടുത്തെ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് ഗ്രില്ലാണ് സെറ്റ് ആക്കിയേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് ആനിമൽസിന്റെ റൂമും കാര്യങ്ങളും വരും. ആ അറ്റം വരെ ആനിമൽസ്, ആ അറ്റത്ത് തൊട്ടിട്ട് ആ അറ്റം വരെ ആനിമൽസ്, ചുറ്റും ഒരു ആനിമൽസിന്റെ കൗണ്ടർ വരും. പിന്നെ ആ മൂലക്കിൽ ഒരു അടിപൊളി ഹോട്ടലും, ഇതൊക്കെ ഫുഡ് കോർട്ടല്ലേ, അവിടെ ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് ഒക്കെ സംഭവങ്ങളൊക്കെ വരും, അങ്ങനെ ഒരു സംഭവം വരും. പിന്നെ എന്താ വരുമ്പോന്ന് വെച്ചാല് നടുക്കിൽ വലിയൊരു മരം, ആ മരത്തിന് ചുറ്റും മറ്റേ സാധനങ്ങള്, സൂവും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. ഫുള്ളി നാച്ചുറൽ ആയിരിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൂ ആണെന്നേ മനസ്സിലാവത്തില്ല, കാടാന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സംഭവം നമ്മൾ സെറ്റ് ആക്കാൻ പോകണം. ഓക്കെ, പോണ വഴിക്ക് ഇതാണ്, നടുക്കി കൂടെ നമ്മൾ കടത്തി വിടുന്നില്ല, നടുക്കി കൂടെ ഒരു ആനിമൽസിനൊക്കെ കൊണ്ടുവരുമ്പോൾ സാധനം തുറന്നിട്ട് ആനിമൽസിന് ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആനിമൽസിനെ കടത്തും. പിന്നെ നിങ്ങൾക്ക് മറ്റേ വണ്ടി കാണിച്ചു തരണ്ട്, മറ്റേ ആനിമൽസിനെ കൊണ്ടുപോണ വണ്ടി, ആ വണ്ടി നമ്മൾ പുറത്താണ് വെച്ചേക്കണം. ഓക്കെ, നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോയിട്ടാണ് നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ വണ്ടി ഞാൻ കാണിച്ചു തരാം, ഇതിൽ കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ ഔട്ട് വരും. പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റാളെ വിളിക്കണം, നമുക്ക് മറ്റാളെ വിളിച്ചിട്ട് നമുക്ക് വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും വിളിച്ചോക്കട്ടെ. ഹലോ ചേട്ടാ. ഹലോ ഫ്രാങ്ക്ലിനെ, എന്തുണ്ട് ചേട്ടാ? സുഖം തന്നെ ചേട്ടാ. ചേട്ടനെ എവിടെയാണ്, ഒരു വിവരവും ഇല്ലല്ലേ. ഫ്രാങ്ക്ലിനെ ഇവിടെ എനിക്ക് മറ്റേ മൈക്കലിന്റെ വീട്ടില് മറ്റേ വാട്ടർ സ്ലൈഡും കാര്യങ്ങളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജിമ്മിക്ക് മറ്റേ വാട്ടർ സ്ലൈഡ് വേണമെന്ന് പറഞ്ഞിട്ട്. ജിമ്മി കോളേജിലല്ലേ പഠിക്കുന്നത് ചേട്ടാ? ആ ചെക്കനാണെങ്കിൽ മറ്റേ കൊച്ചു ചക്ക പിള്ളേരെ മാതിരിയാണ്, ലോലിപോപ്പ് കാണിച്ച് അപ്പി നടക്കണത് ഇപ്പൊ. അത് അങ്ങനെയാണ് ചേട്ടാ, നമ്മുടെ ജിമ്മി ഇച്ചിരി അങ്ങനെയാണ്, ജന്മനേ ഇങ്ങനെയാണ്. ചേട്ടാ നമുക്ക് നമ്മളെ വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ അന്ന് പണിതായിരുന്നില്ലേ, നമ്മളത് പൊളിച്ചായിരുന്നു. അത് നമ്മള് പുതിയ വീടും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു ചേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും പുതിയ ഒരു വലിയൊരു വാട്ടർ സ്ലൈഡും കാര്യങ്ങളും സെറ്റ് ആക്കണം. എത്ര സമയം പിടിക്കും അത്? 2 മണിക്കൂർ മതി നമുക്ക് സെറ്റ് ആക്കാനായിട്ട്. 2 മണിക്കൂർ മതിയാ? അപ്പൊ എങ്കിൽ പിന്നെ പണി ഇപ്പഴേ തന്നെ തുടങ്ങിക്കോ. ഓ, ഞങ്ങള് ഫ്രാങ്കിളിന്റെ വീട് ഇപ്പുറത്തായിട്ട് ഒരു വീട്ടില് പണി നടക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നേരെ ഫ്രാങ്കിളിന്റെ വീട്ടിലോട്ട് നമ്മള് വരും. ആ ഓക്കെ ഓക്കെ ഓക്കെ, 2 മണിക്കൂറല്ലേ, ഉറപ്പല്ലേ പറഞ്ഞത് ചേട്ടാ? ഫ്രാങ്കിളിനെ നമ്മളൊരു കാര്യം ഡീലാക്കി കഴിഞ്ഞാൽ ഫ്രാങ്കിളിനെ അറിയാലോ, അന്ന് തന്നെ നമ്മള്
രണ്ടു വട്ടം പറഞ്ഞ ടൈമില് നമ്മള് സെറ്റാക്കി തന്നു. ആ ഓക്കെ 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 ഓക്കെ, അത് നമുക്കറിയാം. അപ്പൊ ശരി പറയാങ്കിലേ, എന്തായാലും ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂറാണ് നമ്മളെടുത്ത് പറഞ്ഞത്. അപ്പൊ സൂയില് നമ്മള് ഏതൊക്കെ മൃഗങ്ങളെ കൊണ്ടുവരണം നിങ്ങൾ എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാ. ഓക്കെ, ഏതൊക്കെ മൃഗങ്ങളെ കൊണ്ടുവരണം കമന്റ് ചെയ്യാം. അപ്പൊ നല്ല നല്ല മൃഗങ്ങളെ പേര് നിങ്ങള്, അതായത് വെറൈറ്റി ആനിമൽസിന്റെ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ലയണെ പറഞ്ഞ്, ഇപ്പൊ ലയണല്ല വെറൈറ്റി ഇപ്പൊ ഡിനോസറെ പറഞ്ഞു വിചാരിക്കുക. അപ്പൊ ഡിനോസറിന്റെ ഇപ്പൊ ഇതില് നമ്മൾ ഡിനോസറിന് ഇട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡിനോസറിന് എടുക്കാൻ പോകുന്ന വണ്ടിയില്ലേ, ഓരോരോ വണ്ടിന്റെ പോലെ നമ്മൾ എടുക്കാൻ പോകുന്ന, അപ്പൊ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ എന്തായാലും നിങ്ങളുടെ കൊടുക്കും. ഓക്കെ, തെറ്റല്ലേ. അതുമാതിരി തന്നെ നമ്മള് റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യും നമ്മളെ സബ്സ്ക്രൈബറിന്. അപ്പൊ എല്ലാരും ഇപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിടാ. സബ്സ്ക്രൈബറിന്റെ പേരായിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കാൻ പോണത്. അതായത് നമ്മുടെ ഈ സൂന് ഇടാൻ പോകുന്ന പേര് ഉണ്ട, ഇവിടെ മേലയിലായിട്ട് നമ്മൾ കൊടുക്കും സബ്സ്ക്രൈബറിന്റെ പേര്. അപ്പൊ എന്തായാലും നമ്മൾ റാൻഡ് ആയിട്ട് ചെക്ക് ചെയ്യണതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിടാം. ഓക്കെ, ഈ വീഡിയോക്ക്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ചിഞ്ചാനും പിഞ്ചാനും സ്കൂളിൽ പോയി പിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഒരു രണ്ട് മണിക്കൂറൊക്കെ ആവണം, ആവും, രണ്ട് മണിക്കൂറൊക്കെ ആവും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം അങ്ങോട്ട്. മോനെ, ഇവിടെ ആണെങ്കിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാ, സൂ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാവും, അത് ഉറപ്പാണ്, നല്ല തിരക്കാവും. ഈ കാണുന്ന കരടീനൊക്കെ ഉണ്ടാ, ഈ കാണുന്ന കരടീനൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ടാവും, ഇവമ്മമാരെ ഒക്കത്തിന് നമ്മൾ പിടിച്ചോണ്ടാവും. അല്ലേ, നീയൊക്കെ ഇപ്പൊ ഓടിക്കുക, ഞാനൊരു വണ്ടിയായിട്ട് വരുന്നുണ്ട്, നിന്നെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തിട്ട് ഞാൻ കൊണ്ടുപോകും. അല്ല പിന്നെ നമ്മളടുത്താണ് അമ്മമാരുടെ കളി. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് അനിമലിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. ഐസ് ഏജിലത്തെ ഒരു അനിമലാണ്, അത് ഏതാന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഗസ് ചെയ്യാം. ഐസ് ഏജ് സിനിമ കണ്ടിട്ടില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, പിഞ്ചാനും പിഞ്ചാനും ഇല്ല സ്കൂളില്, നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ ബൈക്കാണ്, നമുക്കൊരു കാറ് വേണല്ല. കാറ് നമുക്ക് തൽക്കാലേ ഈ വണ്ടി ഗാരേജിൽ ഇട്ടിട്ട് ഏതെങ്കിലും ഒരുത്തിന്റെ വണ്ടി നമുക്ക് എടുത്തവര് കൊണ്ടുപോകാം. ഇവിടെ ആകുമ്പോ മുതു തിരക്കല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി നേരെ മറ്റേ ഓഷ്യൻ ഹൈവേ ഗാരേജ് കൊണ്ടുവിട്ടാല് ആരും എടുക്കത്തില്ല, സേഫ് ആണല്ലോ അവിടെ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ കൊണ്ടിടാം. നമ്മള് ഇതൊന്നും നോക്കാണ്ട പോണത് കേട്ടോ, ട്രാഫിക് ഒന്നും. ഓക്കെ 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 ഓക്കെ, എടാ ഇവിടെ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, വണ്ടി ലോക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് വണ്ടി മോഷ്ടിക്കും നമ്മള്, നമ്മള് മോഷണത്തിൽ ഇച്ചിരി കില്ലാടിയാണ്, നമ്മളിച്ചിരി മോഷ്ടിക്കുമ്പോ ആ വണ്ടി പൊളിച്ചു വിൽക്കണം, അപ്പൊ കുറച്ചുകൂടി പൈസ കിട്ടണം. എടാ ഈ വണ്ടി കുഴപ്പമില്ല, ഈ വണ്ടി മോഷ്ടിച്ചിട്ട് കീക്കി അടിക്കോ, കീക്കി അടിക്കുന്നുണ്ടാ ഇല്ലേ, അയ്യേ ഇത് ഏതോ ലോക്കട വണ്ടി കേട്ടാ, കീക്ക് പോലും അടിച്ചില്ല, അല്ലെങ്കിൽ മറന്നിട്ടുണ്ടാവും ലോക്ക് സെറ്റാക്കാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ചിഞ്ചാന്റെ സ്കൂളിലോട്ട് പോയി, ഇതിന്റെ മേലെ ആയിട്ട് നമ്മളെ ചിഞ്ചാന്റെ സ്കൂൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും. മോനെ, എടാ ചിഞ്ചാനെ പിഞ്ചാനെ, ഇത് നമ്മളിച്ചിരി എടാ നമ്മള് പുതിയ വണ്ടി അല്ലടാ, ഇത് ചെറുതായിട്ട് മോഷ്ടിച്ച വണ്ടിയാ. ആ നീ വണ്ടി കയറി സംസാരിക്കാണ്ട്. ആരെങ്കിലും ഫ്രണ്ടി കയറി, എന്റെ പൊന്നോ, നീ വീട് തൊട്ടപ്പുറത്തല്ലേ. എടാ പിഞ്ചാന, നിന്റെ പനി എങ്ങനെ ഉണ്ടടാ? പ്രാങ്ക്ലി ബൈ, പനിയെ പറ്റി പറയുവാണെങ്കിൽ ഭയങ്കര ജലദോഷം, തുമ്മലും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു ഉണ്ടെന്ന്. ആ പ്രാങ്ക്ലി ബൈ, ഇപ്പൊ എങ്ങനെ ഉണ്ട് നിനക്ക്? ഇപ്പൊ കുറവുണ്ട്, എന്നാലും ചെറിയ നാളെ സ്കൂളിൽ പോണോ പ്രാങ്ക്ലി ബൈ? ആ നാ അതുകൊണ്ടാണല്ലോ നീ അങ്ങനെ പറഞ്ഞത്, നാളൊക്കെ എന്തായാലും സ്കൂളിൽ പോണം. അയ്യോ, എടാ നമുക്ക് എന്തായാലും, എടാ ചിഞ്ചാനെ നിന്റെ പരിപാടി എന്താണ്? എന്റെ പരിപാടി ഒന്നുമില്ല പ്രാങ്കളിനെ, എല്ലാരും കളിക്കാൻ പോവുക, ടൂറും കാര്യങ്ങളൊക്കെ പോയി പ്രാങ്കളിനെ, അതാണ് വീട്ടിലൊറ്റയ്ക്കാണ്, ബോറടിയാണ്. ഇപ്പൊ ഞാനും ചിഞ്ചാനും പിഞ്ചാനും ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ചെറിയൊരു സർപ്രൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട്ടില്. അതൊക്കെ ഉണ്ട്. എടാ പിന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സർപ്രൈസും കാര്യങ്ങളൊക്കെ പോവൂലേ? എടാ പിഞ്ചാനെ ഒന്ന് അടങ്ങടാ, നമ്മളിപ്പോ ഇത് വീട്ടിലെത്തി കഴിഞ്ഞാൽ കാണിച്ചു തരാം സർപ്രൈസ് എന്താന്ന്. പെട്ടെന്ന് വണ്ടി വിടും എന്റെ പൊന്നു പ്രാങ്കളിന്, പെട്ടെന്ന് ആയിക്കോട്ടെ. എന്റെ പൊന്നു പിഞ്ചാനെ നമ്മളെത്തി. ആ ഓക്കെ ഓക്കെ ഓക്കെ, വല്ല പുതിയ വണ്ടി വല്ലതാണോ പ്രാങ്കളിൻ ബായ്? എടാ പുതിയ വണ്ടി ഒന്നുമല്ല. പിന്നെ എന്തുവാണ് പ്രാങ്കളിൻ ബായ്? അതാ അതൊക്കെ പറഞ്ഞുതരാം ചിഞ്ചാനെ. എടാ നമുക്ക് എന്തായാലും ഈ വണ്ടി ഗാരേജിൽ ഇടാൻ പറ്റത്തില്ല, കാരണം പോലീസ് പിടിക്കും. സത്യം ചിഞ്ചാനെ. ആ ബാ 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 പിഞ്ചാനെ, ബാ 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 ബാ, നോക്കി ഇറങ്ങണം കേട്ടാ. നിങ്ങക്ക് എന്തേലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്താ സംഭവം?
സസ്പെൻസ് ഞാൻ കളയുന്നില്ല. ബായോ ബായോ ബായോ. എടാ വണ്ടി നോക്കി ബായോ, ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഞാൻ സംഭവം കാണിച്ചുതരാം. ബാ 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 ബാ. ഇവര് ഭയങ്കര സ്ലോ ആണ് കേട്ടാ. എടാ ഇങ്ങോട്ട് 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 പിഞ്ചാനേ. ആ ഓക്കെ ഓക്കെ. വേ വേ വേ. ഗൈസ് നമ്മള് വാട്ടർ സ്ലൈഡ് നമ്മള് ആദ്യമായിട്ടാണ് കാണാൻ പോണത് കേട്ടാ. എടാ ഈ പിഞ്ചാന വെട്ടടാ, പിഞ്ചാന ഞാനല്ല എന്റെ പൊന്ന്. പിഞ്ചാന ഒന്ന് വരുമോ നീ? എന്റെ പൊന്നോ. ഓക്കെ ഇവരുണ്ടല്ലോ. എടാ ചോപ്പിനെ കാണില്ല. ഫ്രാങ്ക്ലിൻ ബായ്, ഇതെന്തോന്ന് ആളിയോ? പിഞ്ചാന നീ കണ്ടോ? എടാ പിഞ്ചാന വാട്ടർ സ്ലൈഡ് അതും വീടിന്റെ റൂഫ് ടോപ്പിന്ന്. ആ നിങ്ങളെന്തായാലും പോയി ട്രൈ ചെയ്തിട്ട് വാ, ഞാനിവിടെ നിക്കാം. ആ ഫ്രാങ്ക്ലിൻ ബായ്, ഓക്കെ 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 ഓക്കെ. എടാ ഫസ്റ്റ് ഷിൻചാന നീ പോയിട്ട് വാ, പിഞ്ചാന ഇവിടെ നിക്ക്. ഏ ഞാൻ പോവാ, ഞാൻ പോവാ, ഞാൻ പോവാ. അതെന്താണ് ഫ്രാങ്ക്ലിനെ എന്നെ വിടാത്തത്? എടാ പിഞ്ചാനെ നീ അവിടെ എനങ്ങാണ്ട് നിക്ക്. നീ അടുത്തത് നീ ചാടിക്കോടാ, ഷിൻചാനൊന്ന് ട്രൈ ചെയ്തിട്ട് വരട്ടെ. ഫ്രാങ്ക്ലിൻ ഇതിന്റെ എൻട്രൻസ് എവിടെയാണ്? എടാ നമ്മുടെ വർക്ക്ഷോപ്പ് ഇല്ലേ, അതിന്റെ അവിടെ നിന്ന് കേറാൻ പറ്റും. ആ ഓക്കെ 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 ഓക്കെ. എന്റെ എളിയ പാവം, ഈ പ്രാങ്കിളിയുമായി നമ്മുടെ അടുത്താണ് കുറച്ച് കൂടുതൽ സ്നേഹം കേട്ടാ. എന്തുണ്ടെങ്കിലും ആദ്യം നമ്മുടെ അടുത്താണ് ട്രൈ ചെയ്യാൻ തരാ. എന്റെ മോന് പ്രാങ്കിളിയുമായി മുത്താണ്. ഓക്കെ നമുക്ക് എന്തായാലും പോവാ. ആളിയോ പക്ഷെ ഇതൊരു വിഷയം വാട്ടർ സൈഡും കാര്യങ്ങളൊക്കെ ആയല്ലേ വീട്. നമുക്ക് ഇപ്പൊ നീ ഒന്നും പറയാനില്ല ഈ വീട്ടില്. ഈ വീട്ടില് നീ എന്ത് പറയും? നമ്മൾ വെക്കാനായിട്ട് എല്ലാം ഉണ്ട് ഈ വീട്ടില്. ഫ്രാങ്ക്ലിൻ ബായ് മുത്താണ് എന്റെ മോനെ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത് നോക്കടാ, ഇതിനായിട്ട് സ്വന്തം നമ്മള് ഉണ്ടാക്കി വെച്ചിരുന്നത് മോനെ. സെറ്റ് സെറ്റ്. എടാ നമുക്ക് ഉണ്ടല്ലോ ഇതില് ചെയ്യണം. മറ്റേത് ഇച്ചിരി സിമ്പിൾ ആണ് തോന്നുന്നുണ്ട്. ഓക്കെ ഇതില് ചെയ്യണം. ഓക്കെ ഒരുമിച്ച് ട്രൈ ചെയ്യാൻ പറ്റും. എടാ പിഞ്ചാന വേ വരുന്നേ. വേഗം പോയിട്ട് വേറെ അപ്പൊ നമുക്ക് ഇപ്പുറത്തൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഓ അയ്യോ, ഇത് കൊറച്ചും കൂടെ ചേച്ചി പണിയാനാണ്. ഞാൻ എന്നാലും അവനെ വിളിക്കട്ടെ, അവൻ എല്ലാം സെറ്റാക്കി പണിത് വെച്ച് പോയതാണ്. എടാ പിഞ്ചാനെ നീയും ട്രൈ ചെയ്ത് നോക്കടാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബായ്. ആ ഷിൻചാനുണ്ടല്ലേ, ചൗലി ചാടാൻ അറിയാഞ്ഞിട്ടാണ് കെട്ടി പറഞ്ഞ് വീണത് അല്ലേ? ഞാൻ കാണിച്ചരാ എങ്ങനെയാണ് ചാടിക്കണത്. ഈ പിഞ്ചാൻ കാണിച്ചരാ. പിഞ്ചാൻ ഇച്ചിരി ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. തല ഇതെന്താണ് തുറക്കാത്തത്? പറഞ്ഞപ്പത്തേനും ബുദ്ധി പോയെന്റെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് അങ്ങോട്ട് തോ സിമ്പിൾ ആയിട്ട് ചാടി അങ്ങോട്ട് കാണിച്ചു. നമുക്ക് ഷോർട്ട് കട്ട് പോവാം. എനിക്ക് അവിടെ എനിക്ക് നടന്ന് 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 വയ്യാണ്ടായി. ഇത് മനുഷ്യന് കൊണ്ടു വെച്ചേക്കുന്ന സ്ഥലം നോക്ക് അല്ലേ. ഓക്കെ ആളിയ മേനല് സെറ്റപ്പ് ആക്കിയൊക്കെ കേട്ടോ. എടാ അപ്പത്തോടെ ഇപ്പത്തോടെ വീഴാണ്ടിരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മോനെ. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഇതിൽ അങ്ങോട്ട് ചാടി നോക്കാം. ഓക്കെ മോനെ. ഓ സെറ്റ് 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 സെറ്റ്. ഓ മോനെ പൊളി പൊളി പൊളി. ഓ ഫ്രാങ്ക്ലിനെ വിഷയം 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 വിഷയം. എന്റെ ഫ്രാങ്ക്ലിനെ കിടില സാധനായി കേട്ടോ. ആ ഇനി എന്തായാലും അപ്പുറത്തോടെ ട്രൈ ചെയ്ത് നോക്ക്. ആ ഓക്കെ ഓക്കെ. ഫ്രാങ്ക്ലിൻ ബായ് കേടാണ്. എടാ അവൻ ട്രൈ ചെയ്ത് നോക്കിട്ട് വരട്ടടാ. ആ നമ്മളിന്ന് ട്രൈ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഓക്കെ അപ്പൊ ഇതാണ് നമ്മളിപ്പോ ചാടാൻ പോണത്. എന്റെ അളിയാ മോനെ മോനെ. ഓക്കെ 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 ഓക്കെ. എന്റെ പൊന്ന് ചിഞ്ചാനെ നിനക്ക് ചാടാൻ അറിയാണ്ടാണ്. ആ പിഞ്ചാൻ ശരിക്ക് ചാടി. ഫ്രാങ്ക്ലിനെ ഞാൻ ശരിക്ക് ചാടിയാണ്ടാ. പിഞ്ചാൻ അറിയാണ്ടാണ് ഫ്രാങ്ക്ലിനെ ചാടാൻ. സത്യം സത്യം സത്യം. എടാ നിങ്ങക്ക് എന്താ ഇഷ്ടപ്പെട്ടോ നമ്മുടെ വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ? ചിഞ്ചാനെ പിഞ്ചാനെ ഫെറാ പിഞ്ചാനെ നിനക്ക് ഫ്രാങ്ക്ലിൻ ബായ് സെറ്റ് സെറ്റ്. ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ വിളിക്കട്ടെ. ഇനി ഇവിടെ വേണം കളിക്കാനായിട്ട്. ഒരു ദിവസം എന്തായാലും ഫ്രണ്ടിനെ വിളിക്കണം. ആടാ നീ എന്തായാലും വിളിക്കട്ടെ, നമുക്ക് ഒരു പാർട്ടി തന്നെ സെറ്റാക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചോപ്പ് ഇവിടെ ഇല്ല കേട്ടോ, ചോപ്പിന്റെ ഒന്ന് ട്രൈ ചെയ്യിക്കായിരുന്നു. ചോപ്പ് ഇവിടെ ഇല്ല, എങ്ങോട്ട് പോയേക്കാണ്. ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗൈസ് അപ്പൊ നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. അത് മധ്യത്തിൽ തന്നെ നമ്മൾ റോഡ് ടു 14K ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് 14K ആക്കുക. ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ കീടലം കീടലം വെബ് സീരീസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.